വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന തെങ്ങിൻ്റെ പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. കംപ്ലീറ്റ്ലി വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ട്രയഡ് പിക്സ് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബിയർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ബോട്ടിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. പെയിൻറ് ചെയ്യാനായിട്ട് അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ തീമിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാം. പിന്നീട് എടുത്തിരിക്കുന്ന തെങ്ങിൻ്റെ പൂവാണ്. തെങ്ങിൻ്റെ പൂവിൽ ഒന്ന് ഈർക്കിയിലാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാ ചൂലിൻ്റെയൊക്കെ ഈർക്കിയിലുണ്ടല്ലോ, അതാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നീളത്തിനുള്ള ഒരു കമ്പുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി ഞാൻ കുറച്ച് ഫ്ലവറിങ് ടേപ്പ്, ഗ്രീൻ ടേപ്പാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ പെയിൻ്റ് അടിക്കാം. ഫ്ലവേഴ്സിന് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാനിപ്പോൾ യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലായിട്ട് ചെറുതായിട്ട് ബ്രൗൺ ഒന്ന് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുല്ലിൻ്റെ എഫക്റ്റിന് വേണ്ടിയിട്ട് ബോട്ടിലിൽ ഇതുപോലെ ഒന്ന് ഗ്രീൻ വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് വൈറ്റ് ബോട്ടിലിന് മുകളിലായിട്ട് ക്ലൗഡിൻ്റെ എഫക്റ്റിന് വേണ്ടി ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ തെങ്ങിൻ്റെ പൂക്കൾക്ക് അടിച്ചു കൊടുത്ത അതേ യെല്ലോ കളർ വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് കുപ്പിയിൽ വരച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, എൻ്റെ കയ്യിൽ കുറച്ച് മാത്രമാണ് തെങ്ങിൻ്റെ പൂ ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കിനെ ഓരോ പൂക്കളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലെക്സ് ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഏതൊരു സ്ട്രോങ് ഗ്ലൂ വേണമെങ്കിലും ഒട്ടിക്കാനായിട്ട് എടുക്കാം. നമ്മളെല്ലാ പൂക്കളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലീവ്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഒരു സാധനം നമ്മൾ പെയിൻറ്റ് ചെയ്ത് എടുത്തിരിക്കുവാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ബോട്ടിലാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രയഡ് പിക്സ് എനിക്ക് മറക്കാണ്ട് അയച്ചു തരിക. നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻസ് മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് ലീവ് ചെയ്തേക്കുക. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ക്രാഫ്റ്റുകൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത് നമ്മൾ കുറച്ച് നാൾ മുന്നേ അതേ ഒരു തീമിൽ ചെയ്തിരുന്ന ഒരു ബോട്ടിലാട്ടാണ്. ഇത് കുറച്ച് കല്ലുകളും അതുപോലെ ഷെൽസും യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തതാണ്. ഇത് കസ്റ്റാർഡ് ആപ്പിൾ ഈതപ്പഴത്തിൻ്റെ കുരു വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് ബോട്ടിലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ള ഈ മൂന്ന് ബോട്ടിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ ലൈക്ക് ഒന്ന് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോകളൊന്ന് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇതും നമ്മൾ ചെയ്ത പെൻസിൽ ഹോൾഡറാണ്. ഇതിൻ്റെ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ക്രാഫ്റ്റുകളൊന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.